ജീവിതത്തിന്റെ ആകെ അർത്ഥം ഒരു കല്യാണമാണ്. കല്യാണമോ? ഒരിക്കൽ മാത്രം ഞാനൊന്ന് ആ മനുഷ്യനെ കണ്ടു, ബാക്കിയെല്ലാം എന്റെ വീട്ടുകാരുടെ തീരുമാനമായിരുന്നു. ആ കല്യാണം നടക്കാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല, എന്നെ ആരും വിശ്വസിക്കുന്നില്ല രാജേട്ട, ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അത് ശരിയല്ല. ഈ ലോകത്ത് ഞാനും കൂടി ജീവിക്കുന്നു, പ്രിയമ്പതേ എനിക്ക് വിശ്വാസവുമാണ്. ഈശ്വര, അത്രയും ആശ്വാസം. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഈശ്വര നിശ്ചയങ്ങൾ അനുസരിക്കല്ലാതെ അത് മാറ്റാൻ ആരെക്കൊണ്ട് മാറില്ല. പ്രിയമ്പതയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ മറ്റെന്തോ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. മരണം വരെ കണ്ണീർ കുടിപ്പിക്കുക, മറ്റൊന്നും ഇനി തീരുമാനിക്കാനില്ല. പ്രിയമ്പതെ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചു കളയും. പ്രിയമതിയുടെ പ്രശ്നം എനിക്ക് വിട്ടു തന്നുകൂടെ? പ്രിയമതിയുടെ ജീവൻ പ്രിയമ്പതിക്ക് വേണ്ടെങ്കിലും
മറ്റാർക്കെങ്കിലും ചിലപ്പോ വേണമെന്ന് വന്നേക്കാം. രാജേട്ടൻ പറയുന്നതിന്റെ അർത്ഥം? അർത്ഥം ആലോചിച്ചെടുക്കേണ്ടതാണ്. അതിന് സമയമെടുക്കുന്നത് നല്ലതാണ്. ഏതായാലും പ്രിയമ്പത മുറിയിലേക്ക് പോകും, നാളെ കാണാം. അതുവരെ പ്രിയമ്പത ഒന്നും ആലോചിക്കണ്ട, എല്ലാം ഞാൻ ആലോചിച്ചോളൂ. പച്ചുള്ള ഭാര്യയും കുട്ടികളെയും കൊണ്ട് ചെന്ന് വീട്ടിലാക്കി. എന്റെ സാറേ നാണക്കേടുകൊണ്ട് തല നിവർത്തി നടക്കാൻ വയ്യാതൊന്നു, അതുകൊണ്ട് ചെയ്തു പോയതാ. നിങ്ങൾ എന്ത് ബിസിനസ്സായി കാണിച്ചത് വാച്ചുള്ള? ഒരു വാക്കിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആളുകൾ ഇരുത്തി പൊറപ്പിക്കണ്ടേ? ആളുകൾ അസുഖം കൊണ്ട് പലതും പറയും, അതൊക്കെ സത്യമാകണമെന്നില്ല. അതിനകത്ത് അടിയും പിടിയൊക്കെ നടന്നു പറയുന്ന കേട്ടു. അടി ഉണ്ടാക്കിയ ഞാനല്ലേ. ജയദേവൻ ആവശ്യമില്ലാതെ പെണ്ണുങ്ങളുടെ ക്യാമ്പിൽ ഒന്ന് ബഹളം ഉണ്ടാക്കി, ഞാൻ മൂന്നാം അടി കൊടുത്തു. അത് പ്രിയമ്പര എന്ത് വിളിച്ചു? അപ്പോ ഞാൻ അബദ്ധമാണോ സാറേ ചെയ്തത്? എന്താ സംശയം? വേഗം ചെന്ന് ഭാര്യയും മക്കളെയും വിളിച്ചോണ്ട് പോരെ. നാണക്കേടായാലും ദൈവമേ, എന്തും വേർപെട്ടെന്നും പറഞ്ഞു കൊണ്ടുവന്ന് ആക്കിയതാ. പറഞ്ഞതല്ലേ ഉള്ളൂ, സാരമില്ല, പോയി വിളിച്ചോണ്ട് പോരെ. ഗോമതി എങ്ങനെ കഴിയുന്നു? ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് കൈ തലയിൽ വെച്ചോണ്ട് നിന്നു. അപ്പൊ ഞാൻ എന്തോ ചെയ്യണം സാറേ? എന്തോ ചെയ്യാനാ? നാളെ തന്നെ പോയി ഭാര്യയും വിളിച്ചോണ്ട് വരൂ. ചെല്ലു. എന്താ അവിടെ ബഹളം? അതിലെ ഭ്രാന്തനാണ്. അന്ന് നമ്മുടെ ആ മെയിൻ താട്ടി കളിച്ച് തോറ്റ് ബഹളം ഉണ്ടാക്കിയില്ലേ, അവയിപ്പോ വട്ടക്കിളവിച്ച് അങ്ങനെയൊക്കെ പൊട്ടിച്ചു വന്നിരിക്കുക. നമ്മുടെ ഈ കോമ്പൗണ്ടിലാണോ? അല്ലേ, അത് റോഡിലാണ്. അകത്തോട്ട് കയറാൻ നോക്കണം. ഇവിടെ ഈ വമ്പൻ ഇവിടെ ഉള്ളപ്പോഴോ? ഈ മനുഷ്യന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? ഞാനും എന്റെ മകളും ഉണ്ട്. നിങ്ങൾ ആ മനുഷ്യന്റെ ഭാര്യയാണ്. ഓഹോ, അത് ശരി. മോളിങ് വരൂ, മോക്ക് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാം. അയ്യോ വേണ്ട, നിങ്ങൾ ഭയപ്പെടാതിരിക്കും. മോൾ അച്ഛ അച്ഛ എന്ന് വിളിച്ചോണ്ട് നേരെ അച്ഛന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാമോ? ചെല്ലുമോ? എന്റെ കടയിലോട്ടാണ് വലിച്ചു കയറി വന്നു വെച്ച് ഞാൻ ഉയരും വരി പിടിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അതെ, അബദ്ധത്താൽ ഞാൻ ഇയാടെ ഒരു 100 മില്ലിയും ഒരു മുട്ടയും കഴിച്ചിട്ടുണ്ട്. ഈ കിറുക്കിരിണങ്ങാൻ അത് ഓർമ്മിച്ചാലുണ്ടല്ലോ നമ്മുടെ ആഫീസ് കുട്ടി. സാർ ഈ പറയുന്ന നേരാണോ സാറേ? വിവാഹ കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയുമോ വാച്ചുള്ളേ? അതെ, എനിക്കങ്ങോട്ട് പിച്ചോദിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. എനിക്ക് പ്രിയമ്മത ഇഷ്ടമാണ്, പ്രിയമ്മതയ്ക്ക് എന്നെയും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വിവാഹിതരാകുന്നതിൽ പാച്ചുള്ളിയുടെ അഭിപ്രായം എന്താണ്? അയ്യോ, എന്റെ അഭിപ്രായം എന്തോ ചോദിക്കാനാ? ഞങ്ങൾക്ക് ഇതിക്കുള്ളൊരു ഭാഗ്യം വരാനുണ്ടോ? ഇനി പ്രിയമ്മതയുടെ വീട്ടുകാരുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. അയ്യോ, എന്താ അറിയണ? വേണേ നമുക്ക് രണ്ടും കൂടെ പോയി അതിനെ പറ്റി സംസാരിച്ചോളാം. എനിക്ക് ഗോവിന്ദൻ പിള്ളേരെ ഇനി വിളിച്ചോണ്ട് വരികയും ചെയ്യാമല്ലേ. ശരി, അപ്പൊ നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. അപ്പൊ ഞാൻ